യാമശങ്കുലിവാനിലുയർന്നു സോമശേഖര ബിംബമുണർന്നു നെറുകയിൽ തൊഴുകൈ താഴിക കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു യാമശങ്കുലിവാനിലുയർന്നു സോമശേഖര ബിംബമുണർന്നു നെറുകയിൽ തൊഴുകൈ താഴിക കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു യാമശങ്കുലി വാനിലുയർന്നു മഞ്ഞലയിൽ കുളിരലയിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കി മഞ്ഞലയിൽ കുളിരലയിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കി മന്ദസമീരനിൽ മന്ത്രങ്ങളും ചൊല്ലി മല്ലിക പൂത്താലമേന്തി പൂജയ്ക്കൊരുങ്ങി ഏ മനോഹര തീരം യാമശങ്കുലിവാനിലുയർന്നു സോമശേഖര ബിംബമുണർന്നു നെറുകയിൽ തൊഴുകൈ താഴിക കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു യാമശങ്കുലിവാനിലുയർന്നു പൊന്നിലയിൽ കുങ്കുമവും പൂവും പ്രസാദവും ചേർത്തൊരുക്കി പൊന്നിലയിൽ കുങ്കുമവും പൂവും പ്രസാദവും ചേർത്തൊരുക്കി അതിൽ പുകപ്പൊങ്ങും പൂവിൽ മുറ്റമെങ്ങും ആയിരം പൊങ്കാലയോടെ വരുന്നു മെല്ലെ വരുന്നു ആദിവാകരബിംബം യാമശങ്കുലിവാനിലുയർന്നു സോമശേഖര ബിംബമുണർന്നു നെറുകയിൽ തൊഴുകൈ താഴിക കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു യാമശങ്കുലിവാനിലുയർന്നു ആ നിങ്ങൾ എപ്പോഴും
പറഞ്ഞു. ഇവൻ നിന്റെ ആരാണ്? നിങ്ങൾ തമ്മിൽ എന്റെ ഇടപാട്? ഇടപാടോ? എന്റെ പൊന്ന അമ്മനെ അമ്മച്ചി ഞാൻ ഉമ്മ അറിയില്ല. നീ ഏതാടി? നീ എന്തിനാ? അതൊക്കെ എനിക്കറിയാം. നീ എപ്പ വന്നൂടെ? ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് എത്രാമത്തെ പ്രാവശ്യം ചോദിച്ചത്? ഇതേ വേണ്ടാതെന്നെ പറഞ്ഞാണ്ടല്ലോ പാൽക്കുപ്പി എടുക്കാൻ തലക്കെടുത്തേ. ഈ തിലകത്തിട്ട് കളിക്കല്ലേ? തിരകതി? ഏത് തിലകതി? പെണ്ണെ കാര്യം പറ നീ എന്തിനിവിടെ വന്നു? അങ്ങനെ വാ. അല്ലാതെ വിരട്ടിന്റെ ഉരുട്ടിലൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഇതേ പുന്നപ്പുറം ജനിച്ച വിത്ത. എന്റെ പൊന്നു പൊന്നപ്പുറം ചൂടാതെ കാര്യം പറ. അല്ലതിന് എത്ര ആരെന്ന് പറഞ്ഞ് കേട്ടോണ്ടേക്കും. എന്തിനാ എന്റെ ഒരു മര്യാദ? പിന്നെ എന്റെ പൊന്നു പുറ പറഞ്ഞു നമ്മൾ നമ്മൾ വല്ല ബന്ധുണ്ടോ? പിന്നെ നീ മിണ്ടി പോവാ. മിണ്ടും എനിക്ക് മിണ്ടടിക്കാൻ പറ്റില്ല. എന്റെ ചാരിത്രം അടിമുടി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. ഞാനും തുറാത്ത അജുംബിത പുഷ്പണിയാണ്, പുഷ്പമാണ്. ഞാൻ പാലും കൊണ്ട് വന്നതാ. പാലോ? നിന്റെ പാല് ഇവിടെ മേടിക്കാറുണ്ടല്ലോ. നമ്മൾ നാരായണ ചേച്ചിയുടെ പാല് വാങ്ങിക്കാറ്. എന്നാ എന്റെ പാല് കൊടുക്കാം? നിന്റെ പാലോ? എടി നീ എന്താ പറഞ്ഞത്? നാരായണ കുഞ്ഞിമ്മ സുഖമില്ല നടക്കുക, അതുകൊണ്ട് എന്നെ പാലും കൊണ്ട് പറഞ്ഞയച്ചതാ. അപ്പൊ നീ നാരായണ? ആ ചോദിക്കട്ടെ, ചോദിക്കാൻ പറഞ്ഞു. നീ നാരായണ കുഞ്ഞിമ്മ ആരാ? നീ അപ്പുറത്ത് ചേച്ചിമുക്ക് ഞാൻ പറയാം. ഓ, ഈ തവളാടിയുടെ അട്ടൻകോലി. ഞാൻ സഹാവ് രാജപ്പന്റെ മോളാ. അപ്പൊ നാരായണിയുടെ ചേട്ടച്ചിയുടെ മോള്? ആഹ്, എന്നാൽ ആ കാര്യം നേരത്തെ പറയാൻ പാടില്ലേ? അതങ്ങനെ അതിനോണ്ട് നിങ്ങൾ വഴക്കം കൊണ്ട് വന്നില്ലേ? അപ്പഴേ എനിക്ക് പോകാൻ തിരക്കില്ലെങ്കിൽ എനിക്ക് അടുക്കള വന്ന് കുറച്ച് സഹായിക്കുക. കുറച്ച് വിരുന്നുകാർ വരുന്ന ദിവസം. മണി എത്രയായി അറിയാമോ? എന്താ ശാരീരിക കാണിക്കുന്നേ? ഒന്ന് എണ്ണിക്കുന്നേ, അവരൊക്കെ ഇപ്പൊ വരും. ആരൊക്കെ? നിങ്ങൾ കുട്ടി ചന്ദ്രേട്ടനൊക്കെ വന്നോട്ടെ. എന്റെ പൊന്നല്ലേ, ഒന്ന് എണ്ണീറ്റോ. ഞാൻ എന്താ കാര്യം? അമ്പലത്തിലേക്ക് വിളിച്ചു വന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്നിട്ട് റെഡി ആയിരിക്കാന്ന് പറഞ്ഞ ആളല്ലേ, എന്നിട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ? എല്ലാം നിസ്സാരമാണ്. എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരൊരുമിച്ച് തൊഴാൻ വരുന്നത്. ഞാൻ മാത്രം എപ്പോഴും ഒറ്റയ്ക്കും. ഇന്നത്തെ ദിവസമെങ്കിലും ശ്രീവേണി തൊഴാൻ വരുമെന്ന് വിചാരിച്ചു. എന്റെ ദേവി ഇവിടെ ഉള്ളപ്പോ എനിക്കെന്തിന് വേറെ ദേവാലയം? വരട്ടെന്നേ, കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം പുള്ളരും കണ്ടായി. ഇന്ന് വാസി ആർജിച്ചു. അത് ഞാനൊക്കെ തന്നെ വിളിച്ച് വരിച്ചു. എടാ സുഖു, എന്നെ അല്ലാതെ പിന്നെ ആരെയാ നിനക്ക് വിളിക്കാനുള്ളത്? ഒന്നുമല്ലെങ്കിലും ഞാൻ ഈ സർവാട്ടിലെ കാരണവര് പരോപകാരിയും സൽസ്വഭാവിയും സമൂഹത്തിൽ നിലയും നിലയുമുള്ള എന്നെയും എന്റെ സഹകർമ്മിനെയും ക്ഷണിച്ചിട്ട് അതെല്ലാം മറന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരട്ടെ. നിങ്ങളുടെ ക്ഷണത്തെ ആദരിച്ച് ഇന്നലെ തുടങ്ങി പറ്റുകയാണ്. എന്താണ് കാരണവന്മാരോട് സമ്മാനിക്കാത്ത മനസ്സിലായാലെ? അല്പം മാരേജ് ഒക്കെ നമ്മുടെ പൂർവികമാര് രണ്ടും ഒന്നല്ലേ? ഞാൻ കൈ നിവർത്തിയാണല്ലോ, എന്റെ പൊടി കാണില്ല. 500 pounds ആണ് കയ്യിൽ. ഓഹോ, എടാ സുഖു, നീ ഇന്ന രാത്രി വെച്ചിട്ടില്ലേ? സിനിമയും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞു കേട്ടില്ലെങ്കിണ്ടല്ലോ, സിനിമയ്ക്ക് പോകണം. നമുക്ക് ഫുട്ബോൾ മാച്ചിന് പോവാ, അതാ നല്ലത്. ആർക്കാണ് നിന്റെ ഫുട്ബോൾ മാച്ച്? എന്താ ഇവിടെ ഒരു കരിഞ്ഞ മണം? ഒന്നുമില്ലല്ലോ. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ. മമ്മി സിനിമ ഇതാ കൊടുക്കാൻ തോറ്റു. ഇത്ര ഒരു സിനിമ ഒരുക്കിട്ടൊരു ഫുട്ബോൾ മാച്ച്? നിന്നോ വിഷമിക്കാതെ, ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ തരാതിരിക്കും. വരൂ. കൂട്ടാ, ആ പഴം വെച്ചിരുന്ന പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് വാ. അമ്മണിയമ്മച്ചി തെച്ചു മേടി, ലൈറ്റ് ഓൺ ചെയ്യാൻ ആർട്ടിസ്റ്റുകളൊന്ന്
പോടാം ഇന്ത്യ ഒരു സിനിമ ഓ കറക്ട് സുഹൃത്തുക്കളെ വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുമ്പിൽ അല്പം ഭക്ഷണം കിട്ടിയിരിക്കുകയാണ് സംസാരിച്ച് സമയം കളയാൻ ക്ഷമയില്ല ശശിപൂർത്തിയിലേക്ക് കടക്കുന്ന ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വിവാഹാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ച് ചെറുപ്പമാകാൻ ശ്രമിക്കുന്ന ശ്രീ കുമാരൻകുട്ടി മേനോനും അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി ശാരദാ മേനോനും മംഗളം പാടിക്കൊണ്ട് നമുക്ക് ഭക്ഷണം ആരംഭിക്കാം അയ്യോ സാർ കാറ്റ് 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 ഹലോ ചന്ദ്രശേഖർ ആ ഫൈൻ താങ്ക് യു ഞങ്ങൾ ഇത്രയും കാത്തിരുന്നു കാണാതായപ്പോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഐ എം വെരി സോറി വി ആർ വെരി സോറി ഇതേ എന്തിനാ ഐ സേ യു ബിഹേവ് യുവർ സെൽഫ് എന്റെ കാര്യം നോക്കി എനിക്കറിയാം എന്നെ ആരും ഉദ്ദേശിക്കണ്ട ഞാൻ സഹിക്കാവുന്നില്ല സഹിക്കുന്നുണ്ട് ബട്ട് ദിസ് ഇസ് അൺബെയറബിൾ സഹിക്കണ്ട ഞാൻ ഇനി സഹിപ്പിക്കാൻ വരുന്നില്ല എന്താ ഗീത എങ്ങനെയൊക്കെ ചേട്ടനറിയില്ല ഈ മനുഷ്യൻ എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റൂല എന്താ ചിന്ത ഇപ്പോഴും കാരണം ചേച്ചി ഞാൻ തോറ്റു ഇന്നലെ രാത്രി കുറച്ച് ഫയൽസ് നോക്കാനുണ്ടായിരുന്നു കിടന്നപ്പോ ഏതാണ്ട് ഒരു മണി അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ സ്വന്തം വായി രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഭദ്രകാളിയെ പോലെ കലിൽ നിൽക്കുന്ന ഇവളെയാണ് കണി കണ്ടത് അയ്യോ പാവം കേട്ടു ചേട്ടാ ഇങ്ങനെയൊന്നല്ല ഞാൻ പറയാം ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞു നാളെ രാവിലെ ഇങ്ങോട്ട് വരണം നേരത്തെ കിടക്കണമെന്ന് കേട്ടില്ല എന്നെ കേൾക്കാഞ്ഞത് താങ്കള് ഫയൽ നോക്കാനുണ്ടായിരുന്നു അത്രേ ചേട്ടനേക്കാളും ചേച്ചിയെക്കാളും എന്റെക്കാളും വലുത് താങ്കളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല നിങ്ങളെ ബാങ്കിൽ തന്നെ പോയി കൊടുത്തു നിങ്ങളാരും ഇണ്ടാതിരിക്കാൻ പറഞ്ഞത് കണ്ടില്ലേ കണ്ടില്ലേ എല്ലാവരുടെയും മുമ്പിലൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യണം നിങ്ങൾക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ ഞാൻ ഡ്രസ് മാറുന്നതിന് മുമ്പ് വണ്ടി എടുത്തുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ട് ചേട്ടനാണെങ്കിൽ തയ്യും പിന്നെ ഞാനായതുകൊണ്ട് വേറെ ടാക്സി എടുത്തോണ്ട് വന്നു ഇവളെ ഓർത്തിട്ടല്ല ചേട്ടനെയും ചേച്ചി ഓർത്തു എന്നെ ഓർക്കാത്തവരും കൂടെ ഞാൻ എന്തിനു വരുന്നു നിങ്ങൾ ആ ബാങ്ക് തന്നെ കൊടുക്കും അതിന് നിലവൻ ക്ഷണിക്കാവുന്നതല്ല എന്തിങ്ങനെ കൊച്ചു കുട്ടികളെ വില കൂടുന്നു ഓടിച്ച് അവിടെ ഇരിക്കൂ അതുകൊണ്ടല്ല ചേട്ടാ എനിക്ക് പോകേണ്ട അത്യാവശ്യം ഇന്ന് ഞങ്ങൾ ഡെപ്യൂട്ടി മാനേജർ അതുകൊണ്ട് സ്വല്പം നേരത്തെ ബ്രാഞ്ചിലെത്തും ഐ എം സോ മെനി ഹാപ്പി റിട്ടേൺസ് ടു ദി ഗേറ്റ് ബോത്ത് ഓഫ് യു ഞാൻ വരട്ടെ സന്തോഷ് ഓക്കെ മിസ് മനോ ചന്ദ്ര ഗീതയും കൂട്ടിക്കോളൂ അവൾ വേണമെങ്കിൽ വേറെ വണ്ടി വിളിച്ചു വരട്ടെ എന്റെ കൂടെ ആരും വരണ്ട എനിക്ക് പോണം എനിക്ക് ബാങ്കിൽ പോണം എനിക്ക് നിങ്ങളോട് തർക്കം ചെയ്യാൻ സമയമില്ല ഞാൻ പോകുന്നു റിയൽ എന്റർടൈൻമെന്റ് നിന്റെ അനിയത്തിയെ കൊള്ളാം അവളുടെ ഭർത്താവ് കൊള്ളാം നിമിഷത്തിൽ പെണ്ണും നിമിഷത്തിൽ ഇണങ്ങും പക്ഷേ മുതലേ ഗീത അങ്ങനെയാണ് ഓരോ തവണ അവൾ ഫോൺ ചെയ്യുമ്പോഴും കടന്നു വരുമ്പോഴും ഒരു വഴക്കിന്റെ കഥ ഞാൻ മുൻകൂട്ടിയേ മനസ്സിൽ കാണും ഏതായാലും ഗീതയ്ക്ക് പറ്റിയ ഭർത്താവ് തന്നെ ഒരാൾ വളയുമ്പോ ഒരാൾ വരും ഭക്ഷണം നമ്മൾ കാത്തിരിക്കുന്നു അവിഹിത ബന്ധങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് സുഖു ഞാൻ അറിയട്ടെ എനിക്കിന്നൊരു അപ്പോയിന്റ്മെന്റ് ഇന്ന് നമ്മുടെ വില്യംസിന് ഒന്ന് തപ്പിയെടുക്കും വാ വാ എന്താ പറയാമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഓ ദേ സുഖു ഇവളുടെ സഹോദരൻ അപ്പൂട്ടൻ നായർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അയാളുടെ മകൾ ശ്രീദേവിക്ക് തന്റെ അനിയനെ ആലോചിച്ചു നല്ല നിറമാണ് കാണാനും കൊള്ളാം പക്ഷെ ഒരു കാര്യം ഇവളുടെ വർഗമാണ് തലയിലൊന്നും കാണത്തില്ല പിന്നെ ഒരു വിശേഷമുള്ളത് അറബി പണം ധാരാളം ഉണ്ട് കഴിഞ്ഞു പരീക്ഷ അത് കഴിഞ്ഞല്ലേ ഓ തിരുവള്ളം പോലെ എന്നാ ഞാൻ ഇറങ്ങട്ടെ വാ പോവാ ആ
ഞാൻ ബ്രൂസിനി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞെടുക്കും അറിവില്ലേ എന്താ നോട്ടീസ് ഇല്ലാതെ കതവ് തുറന്നു കിടക്കുന്നു. ഇപ്പുറത്തെങ്ങും ആരുമില്ല. മോഷ്ടിക്കാൻ നല്ല സമയമല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ഡസ്റ്റ് കിടന്നാലും കുറുക്കര് കണ്ട് കോഴ കൂടി തന്നെ. ഹലോ നമസ്കാരം, സുഗന്ധനല്ലേ? ചായ എത്ര അന്തസ്താര ശൂന്യമായ പദം. ചാരായമായിരുന്നെങ്കിൽ സന്തോഷമായി. അയ്യോ വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ മതി. ആ പിന്നെ കാര്യം വിചാരിച്ചു പോലത്ര നിസ്സാരമല്ല. അത് നേരിട്ട് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം പറയും? അടുത്ത മീറ്റിംഗിൽ വർഗീസ് അവിശ്വാസ പ്രമേയം പാസ്സാക്കും, ഡെഫിനറ്റ്. ഓഹോ, കാര്യം ഇത്ര നിസ്സാരമാക്കിയതാണ്, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായത്. എന്റെ മനസാക്ഷിയോട് ഞാൻ 100% വിശ്വാസം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പൊളിഞ്ഞ് തയ്യാറായ അവസ്ഥയിലാണ് യൂണിവേഴ്സൽ ട്രേഡേഴ്സ് എന്ന ആ സ്ഥാപനത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത്. കമ്പനി വളർന്ന് വലുതായപ്പോൾ അധികാരത്തിലുള്ള വടവഴിയെ എത്ര നിർഭാഗ്യകരമാണ്. എന്നാലും ഓണസ്റ്റിക്കല്ല, ഇത്തരം കിടമത്സരങ്ങൾക്കാണ് എന്തുമില്ല. സ്കൂളിന്റെ വാതിൽ കണ്ടിട്ടുള്ള നല്ല വർഗീയം, അതിന് മാനേജിംഗ് ഡയറക്ടർ ആവണം പോലും. പിന്നെ ഞാൻ വാങ്ങിയ എമൗണ്ട് അടുത്ത ആഴ്ച കൊണ്ടുവരാം. സത്യം പറയണമല്ലോ, ഇന്ന് കൊണ്ടുവരണം വിചാരിച്ചാണ്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അടുത്ത ആഴ്ച ഡെഫിനറ്റായി കൊണ്ടുവരാം. ഡോണ്ട് മൈൻഡ്. ആരാ ഇത്? ശാരദയുടെ അനിയത്തിയ. ഒരു ഗൗരവമില്ലാതെ പോകുന്നു. എക്സ്ക്യൂസ് മീ, വൺ മിനിറ്റ്. ഇപ്പൊ നോക്കിയാലും എന്താ കാര്യം? അയാൾ പോയോ? ഇല്ല, ഒന്ന് യാത്രയാക്കിട്ട് വരും. സുകുമാരൻ സാർ അടുത്ത ആഴ്ച എറണാകുളത്തിൽ വരണം. കഴിയുമെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് വെക്കണം. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിപൂർവമായിരിക്കും. ആ നോക്കാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. മിസ്സസ് അവിടെ ആവശ്യമുണ്ട്. ആ വിളിക്കണമെന്നില്ല, ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതി. പാലസ് ഉണ്ട്, പാർട്ടി ഉണ്ട്. ലുക്ക് മിസ്റ്റർ അദേവൻ, ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. യു ആർ ഗോയിങ് ടു പാർട്ട്. വേഗത്തിലായാലും സാവധാനത്തിലായാലും എത്തേണ്ടവരുടെ തന്നെയല്ലേ. ബൈ, സീ യു. എന്താ പ്രശ്നം? വീട് വരെ വരണം. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഏത് രണ്ടിലൊന്ന്? രണ്ടൊഴിയണോ രണ്ടോ? നാവരത്തിരി അവളുടെ ഒരു രണ്ടിലൊന്ന് ഇന്നതേ പറയാവുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്ക് കുറെ അറിയാം. നമുക്ക് ചന്ദ്രൻ ബാങ്കിൽ പോയില്ലേ? ഇല്ല. രണ്ട് ദിവസത്തെ അവധി എടുക്കും, നമുക്കൊരു പിക്നിക്കിന് പോവാം. എന്തിനാ? ഇത് നല്ല യോഗ്യം. വീട്ടിലില്ലാത്ത സ്വൈര്യത സ്വർഗത്തിലും കിട്ടില്ല ചേട്ടാ. സ്വൈര്യത നാം ഉണ്ടാക്കണം, ആരും കൊണ്ടുവരില്ല. ചേട്ടൻ അറിയില്ല, ഇത്രയും കാലം ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് തന്നെ അവൾ പെർമിഷൻ ഇല്ലാതെ വീട്ടിൽ പുറത്തു വരികയാണ്. നിഷേധമല്ലേ ഇതൊക്കെ? ബി എസ് സി പാസ്സായത്. എന്തിനാണ് അവൾ ഇത്രയൊക്കെ പഠിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു വർഷം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇക്കണക്കിന് പോയാൽ ഒരു കുടുംബമായിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കും. യു മേക്ക് യുവർ സ്റ്റേറ്റ്മെന്റ്.
മനസ്സ് നിറയെ ബാങ്കാണ്. ഇന്നലെ ബാങ്കിന് വരുമ്പോ ഒക്കാപ്പള്ളിയിലെ രാജേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. രാജേഷന്റെ കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ. ഒരു വാക്ക് പറഞ്ഞ ഒന്നര മണിക്കൂർ ചിരിക്കും. ഇന്നലെ ഏതാണ്ട് പറയുന്നത് കേട്ട് ഞാനൊന്ന് ചിരിച്ചുപോയി. അത് കണ്ടോണ്ടാണ് കേറി വന്നത്. പോകാം അങ്ങോട്ട് ഒരു കൊട്ട. ഓ പറഞ്ഞു വന്നപ്പോ എന്തൊരു നല്ല പിള്ളയാണ് നോക്ക്. പിന്നല്ലേ ഞാനെന്റെ പൈസ കൊടുക്കുന്നവളാണ്. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന കേട്ടോ. നാക്കിൽ എന്നെ കിടന്ന് തുള്ളാതെ ആ റാത്രിന് മുമ്പ് വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ ഒരു അമ്മാവന്റെ മകനാണ് രാജേഷ്. ഓ അതുകൊണ്ട് എന്തു ആകാമെന്ന് കേട്ടോ. കേട്ടോ ചേച്ചി, ഇതാണ് ഈ മനുഷ്യന്റെ സംസ്കാരം. ഓ നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കുറഞ്ഞു കളിപ്പിക്കാനല്ലേ. ഗോണ്ട് ശില്ലി ചന്ദ്രൻ, ഇവളെ എനിക്കിഷ്ടമാണ്. ഒരു നിമിഷത്തേക്ക് പോലും ഇവൾ എന്നെ വിട്ട് മറ്റൊരു സാഹചര്യത്തിൽ ഇല്ല. എനിക്ക് സങ്കല്പിക്കാൻ കൂടി സാധിക്കും. വരൂ ചന്ദ്രൻ, നമുക്ക് മറ്റൊന്നും സംസാരിക്കാം. എല്ലാം നിന്റെ കുറ്റമാണിത്. രാപ്പകലില്ലാതെ കണ്ണു കുടിച്ച് വീട്ടിലേക്ക് വരുന്ന എത്ര ആളുകളുണ്ട്. ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ മനസ്സിലിട്ട് നോക്കിയാൽ കിട്ടില്ല. ബാങ്ക് കിട്ടാൻ രണ്ട് മനുഷ്യനകം വീട്ടിലെത്തും. നിന്നെ കൂടാതെ അവർ എവിടെയെങ്കിലും പോവാറുണ്ടോ? അങ്ങനെയുള്ള ആണുങ്ങളാവുമ്പോ ചില നിർബന്ധ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മൾ സഹിക്കണം. അതല്ലാതെ തൊട്ടതെല്ലാം നീ വീട്ടിലേക്ക് ഓടി വന്നാൽ നിന്റെ ചേട്ടനെന്താ കരക്കുക മറ്റുമാണോ? കഴിഞ്ഞ വർഷത്തെക്കാളും 10 ലക്ഷം കൂടുതലാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ടാർഗറ്റ്. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ സംഘടിപ്പിക്കും. ചേട്ടനും കൂടെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും ഇപ്പോഴേ ചേർത്തിരുന്നാണ് നല്ലത്. കഴിഞ്ഞ 2 മാസമായി ഞങ്ങളുടെ ഇന്റേണൽ വർക്കൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കും. നോക്ക്, എന്റെ ചേട്ടൻ എത്രയോ സർക്കിറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഏതെല്ലാം തരം കൂട്ടുകെട്ടുകളാണ് ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് വരെ ഒരു ദുഷ്പേര് കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനൊരു പാവമാണ് ചേച്ചി, എനിക്കൊന്നും അറിയില്ല. പാവമാണ് പോലും. ഓ മുഖം കഴുക. ഇനി പിക്നിക്കിന് പോകുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? നമുക്കിടത്തെ പൂവുകളുടെ കേസരമാണ്.
അടയ്ക്കുന്ന തുമ്പികളുടെ കമ്പൊരു മീത തല പുകഞ്ഞു തപസ് ചെയ്യും കൂട്ടരേ തനിച്ചിരുന്ന് തല പുകഞ്ഞു തപസ് ചെയ്യും കൂട്ടരേ കടലല ചുരുൾ അലക്കി തേക്കുമി കരിമ്പാറപ്പുറത്തേരാവാ നീലിമ പരവതാണിതൻ അളവെടുക്കാമെടുക്കാമല്ലോ ഇതാ പൂവുകളുടെ ഭരതനാട്യം എങ്ങുമെങ്ങും തുമ്പികളുടെ പമ്പമേ ടിക്കുന്ന തുമ്പികളുടെ തമ്പൊരു മീത പൂവുകളുടെ ഭരതനാട്യം ഭരതനാട്യം ഓഹോ അത് ശരി ഞങ്ങൾക്ക് പോയിട്ട് അല്പ കാര്യം നിങ്ങൾ സൗകര്യം പോലെ വന്നാ ബാബോ നേരത്തെ ഉറങ്ങാം എനിക്ക് വല്ലാതെ ഉറക്കമില്ല അതുകൊണ്ട് എനിക്ക് പേടി ഓ സുന്ദരി എനിക്ക് ദേഷ്യമല്ലോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് ഓർക്കണം നമ്മളൊന്നും കരുതിയിട്ടില്ല അവസാനം ഇപ്പൊ പറഞ്ഞിട്ട് അവസാനം ഓർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഏറ്റില്ലേ എന്നിട്ട് അടിക്കരുത് ഓ നിന്നെ കൊണ്ട് ഞാൻ തോച്ചു നിന്നെ തളിച്ചോടെ ഞാൻ എന്താ നിന്റെ കാമുകനാണ് ഭർത്താവല്ലേ വേണ്ട വേണ്ട എന്നെ പറ്റിക്കണ്ടോ എന്നെ വിശ്വസിക്കാൻ നീ പിന്നെ ആരെ വിശ്വസിക്കണം കണ്ടോ കണ്ടോ പിന്നെ ഭംഗിമാർക്ക് പറയാണ് എന്റെ പൊന്നിയ ജീവൻ സത്യമായിട്ടും നോക്കൂ എറണാകുളത്തിന് പോണ്ടേ ആ കയ്യെ വിളിച്ചോ വിളിച്ചു എല്ലാ നടി പോയി കുളിച്ചു വെളിയിൽ മഞ്ഞുണ്ട് ഇങ്ങനെ ഒന്നുമില്ല വെറുതെ വന്നിരിക്കണം പരീക്ഷ എടുത്തിരിക്കല്ലേ അതല്ലേ ഞാനും ചോദിക്കുന്നത് ഇനി പരീക്ഷ എങ്ങനെ വരാൻ പറ്റൂ അതിനുമ്പൊന്ന് കണ്ടിട്ട് പോകാമായിരുന്നു ചേട്ടൻ എവിടെ ചേട്ടൻ രാവിലെ എറണാകുളത്ത്
ഞാൻ യാത്ര അയച്ചിട്ട് ഇവിടെ വന്ന് നിന്നതാ. മയങ്ങി പോയി. മക്കളെവിടെ? മക്കൾ ഇനി ഉണർന്നിട്ടുണ്ടാവില്ല. വരും, കുളിച്ചിട്ട് കാച്ചു കുടിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. പോകാത്ത പുണ്യസ്ഥലങ്ങൾ എല്ലാം നമ്മുടെ വിധിയാണ്. എന്നാലും ഞാൻ കാരണം ഈ വീട്ടിലൊരു പിഞ്ചുകാൽ പതിയാനുള്ള ഭാഗ്യം ഇല്ലാതായി പോയല്ലോ. ഓർത്തു നോക്കുമ്പോൾ ഈ വീട് സ്വത്തുമൊക്കെ എന്തിനാണെന്ന് തോന്നി പോകുന്നു. മണ്ടത്തരം പറയരുത്. നമുക്ക് ഈ നിർഭാഗ്യം വന്നതിന് ആരും കാരണക്കാരനെ ഇതോർത്ത് വിഷമിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ എന്റെ മിനി എപ്പോഴും പുഞ്ചിരിക്കണം. ഇതാ എന്നെ കണ്ടു. നാളെ കൊണ്ട് ശരി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാറായിരുന്നു. അതങ്ങനെ ഞാൻ സുഖിന്റെ വീട്ടിൽ പോയിച്ചു വരാം. മോൻ ചേച്ചി വല്ലാതെ കോലം കെട്ടുപോയി. ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. പഠിക്കാൻ ഒരുപാടുണ്ട്, ഉറക്കൊടിയുണ്ട്, അതിന്റെ ക്ഷീണമാണ്. പഠിക്കേണ്ട കാലങ്ങളിൽ പഠിക്കണം, അതിനു വേണ്ടി കുറച്ച് ഉറക്കമൊഴിച്ചാലും സാരമില്ല. I am great, Shankara Menon, may I come in? Pushpa Padukam Purathu Vecchi Nagna Padana Agathu Vecchi. Devave, Nagna Agathu Varnanu Paranjillo. Njan nalla samayathaanallo vannu. Ha? Veedu ponu. Indravile. Povenum angottu va. Samayam illalle. Undakkanam. Thugode. Thoornu poyirikka. Oh, njan idu vadi varna ponu keriya venam. Ningale konnu kaanamalla. Njan varatte. Onnu kaichillilla. Ellam kaichaanu vannu. Excuse me, charu onnu varu. Excuse me. ഇപ്പോഴാണെങ്കിൽ മാനക്കുട്ടനും ശ്രീദേവിയും വീട്ടിലുണ്ട്. സുഖം വന്നാൽ ഉടനെ അങ്ങോട്ടൊന്ന് വരാൻ പറയുന്നു. അവർ പറഞ്ഞിട്ട് നമ്മൾ താല്പര്യം കാണിച്ചില്ലെന്ന് വേണ്ട, വീട് ഒന്ന് വന്ന് കാണ. പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് സാവകാശം ചെയ്യാം. വന്നാ ഉടനെ പറയാം. ആ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ മേണു, നിന്നോട് എനിക്കൊരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട്. ഞാനെല്ലാം കേട്ടു. ചേട്ടൻ വന്നിട്ട് നമുക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കാണാം. വേണ്ട. എന്താ? എനിക്ക് ആ കുട്ടിയെ പണ്ടേ അറിയാം. അതിനുറക്കം തോന്നിയല്ലേ. അവളിപ്പോ പേഷ്യനൊക്കെ പോയിട്ട് വന്നത്. അതുകൊണ്ട് ശ്രീദേവി ശ്രീദേവി തന്നെയല്ലേ. ചേട്ടത്തിമ്മക്ക് ഹരിഭവം തോന്നരുത്. എനിക്ക് ആ കുട്ടി വാങ്ങിക്ക് ഇഷ്ടമല്ല. തീരുമാനമെടുക്കേണ്ടത് നീയാണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ചേട്ടൻ വന്നിട്ട് നീ തന്നെ പറ. നീ അപ്പുകുട്ടൻ ഞാൻ ഒരു തമാശക്കാരൻ തന്നെ. കണ്ടാ തോന്നില്ലല്ലേ. നീ അടൂർവാസി എന്ന് കേട്ടിട്ടുണ്ടോ? ആ, സിനിമയിലൊക്കെ തമാശ കാണിക്കുന്ന ആളല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്വന്തം പറഞ്ഞ സ്വന്തം എന്ന് പറഞ്ഞ സ്വന്തം തന്നെ. അടൂർ വാസിയുടെ അച്ഛന്റെ അച്ഛൻ, എന്റെ അമ്മയുടെ അമ്മയുടെ. ആ, അതെ വേണ്ട, അതെന്റെ അമ്മൂമ്മയ്ക്ക് ഈ നാണക്കേ ഉണ്ടാക്കുന്ന കാര്യം നീ അത് രാജ്യം മുഴുവൻ ചെന്ന് പറഞ്ഞെടുക്കും. അതൊരു പ്രൈവറ്റ് കേസാ. നീ അപ്പൊ കൂടെ ഞാൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്റെ കൂടെ മദ്രാസിലേക്ക് വാ. എന്നിട്ട് കുടംബക്കത്തെ ഒരു വീടെടുത്ത് മൂന്നാല് സിനിമയിലെല്ലാം അഭിനയിച്ച് നാലഞ്ച് കൊച്ചുങ്ങളായിട്ട് തിരിച്ചു കയറും. അയ്യേ, വൃത്തികേട് പറയുന്നു. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ടെങ്കിലും വേണ്ട. എന്റെ മുഖം തന്നെ സിനിമാ സ്റ്റാറിന്റെ. നമുക്ക് പടത്തിന്റെ പൂജ തുടങ്ങാം. വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോ എടത്തിന്നെ, ഞാനൊരു കഥ പറയട്ടെ. കഥയോ? അതെ, അതൊരു കഥയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കഥ. വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ. തീവണ്ടിയിൽ തിരക്കില്ലാത്തൊരു ദിവസം ഒരൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവരൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. പനിനിറപ്പൂവിന്റെ വിശുദ്ധിയും മഞ്ഞുതുള്ളിയുടെ ഭാവവുമുള്ള ശാലീന സുഭകയായൊരു സുന്ദരി. അവൾ അവനെ ആകർഷിച്ചു. സന്ദർഭമുണ്ടാക്കി അവൻ സംസാരിച്ചു. അവൻ അവളോട് എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ടായി. അവളെ കുറിച്ചുള്ള പവിത്രമായൊരു ഓർമ്മയുമായി അവൻ നടന്നു. എന്നിട്ട് പാർക്കിലും ബീച്ചിലും വഴിയരികിലും ബസ് സ്റ്റോപ്പിലും വെച്ചവർ കണ്ടുമുട്ടി. കൂടുതൽ അടുത്തു. അടുത്തപ്പോൾ അകലാനാവാതെയായി. Thank you.
കോഴിക്കോട്ടല്ല ജോലി. കൊല്ലത്തുള്ള ഒരു വലിയ ഏജൻസി സ്ഥാപനത്തിന്റെ ഉടമയുടെ പിയാണ്. ടൂറിന് വേണ്ടി കോഴിക്കോട്ട് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് ചേരുന്ന പശ്ചാത്തലത്തേക്കല്ല നിന്റെ കഥ നീങ്ങുന്നത്. അന്ധയായ ഒരു മുത്തശ്ശി, വാദം പിടിച്ചു കിടക്കുന്ന വിധവയായ ഒരു അമ്മയും, എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് അനുജത്തിമാരുമാണ് അവൾക്കുള്ളത്. അവളെ രക്ഷിക്കാനാണ് എന്റെ ശ്രമം. അവൾ നല്ലവളാണ് എട്ടി. ഇത്രയും വലിയൊരു പരീക്ഷണം വേണം. ഹലോ സർ. ഹലോ, മീറ്റ് മൈ വൈഫ് സുഷമ. സുഷമ, ദിസ് ഓർ മാനേജിംഗ് ഡയറക്ടർ കുമാരൻ. ഹൗ ആർ യു മിസ്റ്റർ വർമ്മ? ഫൈൻ സർ. രണ്ടുപേർ കൂടെ വലിയ ബെഡ്റൂമിൽ ഒരു കോട്ടേജ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റു റൂമിന്റെ ആവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. അയ്യോ, അതെന്താ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പ്ലീസ് കം. വൈകിട്ട് ബോർഡ് കൂടുമ്പോൾ നമുക്ക് ഭയപ്പെടാനിരിക്കുന്നു. അവർ കോൺഫിഡൻസ് ക്ലിയർ. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അങ്ങനെ ആ തലവേദന മാറി. പക്ഷെ ഇതുകൊണ്ടായില്ല, സന്നദ്ധം കിട്ടുമ്പോൾ അവരിനിയും തലപൊക്കും. അതിന് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. കുറെയൊക്കെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതും ശരിയാണ്. സുഷമ, ഐ ഹാവ് എ വണ്ടർഫുൾ സജഷൻ ടു മേക്ക്. എന്താണ്? നമുക്ക് ഇന്ന് ഡിന്നർ പാലസ് ഹോട്ടലിൽ ആക്കിയാലോ? നിങ്ങൾ പോയ കാര്യം എല്ലാം മംഗളമായി. എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. എന്നാ സമയം കളയണ്ട, നമുക്കിറങ്ങാം. കുറെ കൂടെ കഴിയട്ടെ, ഡിന്നറിന് സമയമായില്ലല്ലോ. എനിക്ക് പോകണം, എന്നെ ഒഴിവാക്കും. അങ്ങനെ പറയരുത്, ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാവൂ. അയ്യോ അയ്യാ, ശാരദ കാത്തിരിക്കും. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്, അപ്പൊ ആഘോഷിച്ചേ പറ്റൂ. കുമാര സത്യ, ഞങ്ങൾക്ക് വേണ്ടി സമയമുള്ളതിനെ ശിവരി പറഞ്ഞത്. ഞാനൊന്ന് മിനിങ്ങി തിപ്പ് വന്നേ. ഓവർ ആകരുത് കേട്ടോ. ഓടി ചേച്ചി, സുന്ദരിയാണോ? മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അമ്മയെ പോലെ ആയിരിക്കും. മോൻ അച്ഛനെ പോലെ തന്നെയാണോ? ഒരു ദിവസം വീട്ടിലേക്ക് വരും, അവരൊക്കെ പരിചയപ്പെടാലോ. ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. സാർ ഭാഗ്യം ചെയ്ത ആളാണ്. സ്നേഹമുള്ള ഭാഗ്യം, സ്നേഹം മാത്രമുള്ള കുട്ടി, സംതൃപ്തമായ കുടുംബം. ഭാഗ്യത്തിനൊരു കുറവ്? ഓ ഭാഗ്യം, സാർ കണ്ടില്ലേ അപ്പുറത്തെ മുറിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? സാർ കുടിക്കുമോ? ഇല്ല. ഒട്ടും. ടു ബി ഫ്രാങ്ക്, ഞാൻ കുടിച്ചിട്ടുണ്ട് ജസ്റ്റ് കമ്പനി സേ, പക്ഷെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചിയുടെ ഭാഗ്യം. സഹദേവനീടെയായി വളരെ അധികം കഴിക്കുന്നു. നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ എന്റെ വിധി സാറിനറിയാമോ? മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. എത്രയോ തവണ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്ത് ഫലം? സാർ വിചാരിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ട്. ഞാനോ? അദ്ദേഹം ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കുകയാണ്. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നു. എന്താ പറയൂ. കൃഷ്ണയുടെ ഇൻഫ്രാക്ടറുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സാറും സാമയും വളരെ അടുപ്പമാണല്ലോ. സാർ വിചാരിച്ചാൽ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ. എന്താണ് സാർ? ഒന്നും മിണ്ടാത്തത്. സഹദേവന് ആ വർക്കിൽ താല്പര്യമുണ്ടോ? വളരെ. പിന്നെ എന്താ എന്നോട് ഇതുവരെ പറയട്ടെ? എന്തെങ്കിലും മനസ്സിലാക്കി ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ മിസ്റ്റർ സഹദേവൻ, വിസ്മയർ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ബിസിനസ്മാനാണ്. പറയാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അയാളുമായിട്ട് വിജയം ചെയ്യാൻ അല്പ വിഷമുണ്ടോ? ഇല്ല സാർ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സഹദേവൻ ഡീലിംഗ്സിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലു. അതെനിക്കറിയാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇനിയും തിരിച്ചു തന്നിട്ടില്ല. ഇന്ന് തരണമെന്ന് കരുതിയതാണ്. പക്ഷേ ഏതോ ഒരു വർക്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്തു. ബിസിനസ്മാന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വാക്കിന്റെ വിലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞത് ശരിയാണ്. ഇത്തവണ മാത്രം സാറിന് ക്ഷമിക്കണം. നിങ്ങളെങ്കിലും അല്പം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കൃഷ്ണയുടെ കാര്യം സാർ ഒരു കുഴപ്പമുണ്ടാവില്ല.
ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ഹലോ ഡിയർ, നമുക്കിറങ്ങാം. സുഖമല്ലേ സർ? സമയമായി, നമുക്കിറങ്ങാം. നമുക്ക് പോകണ്ടി, പിന്നെ ഡിന്നർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ആ മിസ്റ്റർ സഹദേവനും ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. ഞാൻ ഒരു മണിക്കൂറിൽ വരും. ളിയെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില മാറ്റും ശൃംഗാര പഞ്ചാമൃതം. കടമിഴിതളാൽ കളിയെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില മാറ്റും ശൃംഗാര പഞ്ചാമൃതം. കടമിഴിതളാൽ കളിയെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം. ചഷകം മധു ചഷകം, അവളുടെ മാറിൻ അനങ്കനും കൊതിക്കും. ചഷകം മധു ചഷകം, ചഷകം മധു ചഷകം, അവളുടെ മാറിൻ അനങ്കനും കൊതിക്കും. ചഷകം മധു ചഷകം, മിഴികളിലും മദലകരി ചലനങ്ങളാവേശഭരിതം. കടമിഴിതളാൽ കളിയെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം, ചിരികൊണ്ട് മനസ്സിന്റെ സമനില മാറ്റും ശൃംഗാര പഞ്ചാമൃതം. കടമിഴിതളാൽ കളിയെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷന്റെ രോമാഞ്ചം. നടനം രതി നടനം, അവളുടെ അരയിൽ അരഞ്ഞാണം കേളുന്നു. നടനം രതി നടനം, നടനം രതി നടനം, അവളുടെ അരയിൽ അരഞ്ഞാണം കേളുന്നു. നടനം രതി നടനം, ചോടികളിൽ സംഗീത ലഹരി വചനങ്ങളാപദമധുരം. കടമിഴിതളാൽ കളിയെറിയും പെണ്ണൊരു പ്രതിഭാസം,
പുരുഷന്റെ രോമാഞ്ചം ചിരിയുണ്ട് മനസ്സിന്റെ സമനില മാറ്റി ശൃംഗാര പഞ്ചാമൃതം കടമിഴിതളാൽ കളിയം വേറിയും പെണ്ണൊരു പ്രതിഭാസം അവൾ പുരുഷന്റെ രോമാഞ്ചം. മറ്റൊന്നും കരുതരുത്, അദ്ദേഹം വളരെയേറെ കുടിച്ചിരുന്നു, അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിരുന്നത് കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കാവുന്ന സമ്മതിക്കാറുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത്, തെറ്റെന്റേതാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. എന്റെ നില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഉള്ളിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കതറിയാം, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്റെ ഭർത്താവിന്റെ പരിസരബോധം ഇല്ലായ്മ കൊണ്ടാണ്. എനിക്ക് ഇതിലധികം വേദനയുണ്ട്. അവക്ഷമിച്ചു, ഞാനിത് മറക്കാം. പക്ഷേ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ആശ്വാസമായി. കഷ്ടം പ്രസദേവൻ ഇങ്ങനെയായാൽ എല്ലാം എന്റെ വിധിയാണ്. ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇതിന്റെ ഭാവി മാത്രമേ കാണാനുള്ളൂ. പ്രസദേവന്റെ ഈ പോക്ക് അയാളെ തന്നെ അത് സംഭവിക്കാതിരിക്കാൻ അയാളെ നിയന്ത്രിച്ചു. കണ്ടിട്ടില്ലല്ലേ, തനി സംഘം പോലെ ഇരിക്കുവാടി. എന്തൊക്കെയാണ് പറയുന്നത്? ഓർമ്മയുണ്ടോ പോളി? അവിടെ നിന്റെ ഒരു ഉപദേശം വിടാൻ എങ്ങനെ കുടിക്കും? ഇതെവിടെ തനിക്ക് ചുടലപ്പുറമ്പ്. എന്റെ തന്തയുടെ കാഴ്ചവിട്ട് തന്നോട് ഞാൻ കുടിക്കുന്നു. നിന്റെ അവസാനമായിരിക്കും ഉപദേശിക്കാൻ മതി. ഉപദേശിക്കാൻ മതി. ഇനി മേലാൽ എന്തെങ്കിലും പറഞ്ഞാൽ ചവിട്ടി നിന്റെ.
ഹലോ ഇസ് ഇറ്റ് ടി സി കോട്ടേ പ്ലീസ് കണക്ട് മീ ടു കുമാരൻകുട്ടി മേനർ ഹലോ യെസ് പ്ലീസ് കണക്ട് വേണ്ട പോയ കാര്യം എന്താ താമസിക്കുന്നത് വേഗം വരൂ ഞാൻ ഇറങ്ങിയായി എനിക്കൊന്നും കേൾക്കണ്ട അവനത്ര നേരത്തെ ഉടനെ പോകുന്നുണ്ടോ പറയൂ ചേട്ടാ ഉടനെ പോവുകയാണോ അതെ ഞാൻ പോകുന്നു അപ്പൊ ഞാനും ഇവിടെ വിട്ടിട്ട് പോവുകയോ സഹദേവൻ വരുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞേക്കെ ഇങ്ങനെ വരില്ല ഓഹോ അപ്പൊ സഹദേവൻ ഇതിന് മുൻപ് കുടിച്ചു വെളിവില്ലാതെ ഇറങ്ങിപ്പോകും തിരിച്ചു വരുമെന്ന് കരുതി വെളുപ്പുകളും ഞാൻ കാത്തിരിച്ചു കണ്ണുനീരോട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും ആശ്ചര്യം കഴിഞ്ഞു ആവശ്യം തോന്നുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കയറി വന്നു എന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ ദയവായി എന്നെ വിശ്വസിച്ചു ഇത്രയും കോരുക എന്നോട് കാട്ടരുത് ഞാൻ തളർന്നു പോകും എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ചേട്ടൻ പോ നമുക്ക് നേരെ ആലപ്പുഴ പോവാം കുസുമയെ മിസ്സിസ് സഹദേവനെ നമുക്ക് വീട്ടിലിറക്കാം മത്തായി പോയി പെട്ടിയെടുത്തുണ്ട് ഈ യാത്രയിൽ എന്നോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല മനസ്സിലായോ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല രാത്രി വിളിച്ചപ്പോ ഇതാ പുറപ്പെടുന്നു പറഞ്ഞു നേരം വിളിച്ചിട്ട് ആളിനെ കണ്ടില്ല കാവിന് അമ്മയുടെ കൃപ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല തൂക്കുഞ്ഞ് ഇപ്പൊ വരും എനിക്കെന്തോ മനസ്സിനൊരു സമാധാനമില്ല
കണ്ടു തുടങ്ങിയ പിന്നെ എനിക്ക് വയ്യ. എന്റെ ജീവിതമാണ് തരുന്നത്, എനിക്ക് അത് മനസ്സിലാക്കുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി, രാവിലെ ഓരോ പൊല്ലാപ്പും ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു. ചേച്ചിക്ക് എന്നോട് വെറുപ്പാണോ? ചേച്ചിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയും? അമ്മ മരിച്ചതിന് പിന്നെ ഇതേ നിനക്ക് ഞാനുണ്ട്. പക്ഷേ എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പറയും? വൈകിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ, രാത്രി ആയിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തപ്പോ ഇതാ പുറപ്പെടുന്നെന്ന് പറഞ്ഞു, നേരം വിളിച്ചിട്ടും വന്നില്ല. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു നിനക്ക് നിന്റെ കാര്യം മാത്രം. ചേച്ചി ഇത്ര മണ്ടിയായി പോയി, ചേട്ടൻ തിരക്കുള്ള ആളെ ഓരാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരെന്ന് വിളിക്കുകയാണ്. എവിടെയെങ്കിലും പോയിട്ട് വന്നു വേണം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്നാലും ചേച്ചിക്ക് ഇത് പറയാൻ നാണോ ഇല്ല. വെറും കുട്ടികളെ പോലെ ഓ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ. പൊടി എന്നാലും ചേച്ചി എന്റെ ഒരു വിധി. ഇത്തവണ എന്ത് കഥയില്ലാന്നെയാണ് നിനക്ക് പറയാനുള്ളത്? പറയടി, വീണ്ടും അയാൾ കിട്ടോ? കാരണം അയാളൊരു മരണാണ് ചേച്ചി. അയാളോ കഴിച്ചിൽ താതി കിട്ടിയ ഭർത്താവിനെയാണ് അയാളെന്ന് പറയുന്നത്? പിന്നെ നിന്റെ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. ചേച്ചി കാര്യം മനസ്സിലാക്കുന്നതുകൊണ്ട് എങ്ങനെ പറയുന്നത്? നീ പറയാൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് ഇപ്പോഴേ കറുപ്പം പിടിച്ച പിള്ളേരെ നോക്കി തോളിലിട്ടോ എന്ന് പറയാൻ വയ്യ. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ? എനിക്കിപ്പോ വയ്യ. നമുക്കിത് കളയാം. വേണ്ട, നിങ്ങൾക്ക് എങ്ങനെ പറയാം? അനുഭവിക്കുന്നത് ഞാനാ. നീ അവിടെ നേരം വന്ന് കിടക്കാൻ നോക്കൂ. നിങ്ങൾ ഒരു സ്വാർത്ഥയാണ്, നിങ്ങൾ ഒരിട്ട കാരണമാണ് ഇതെല്ലാം. പിന്നെ ഞാൻ ഒരിക്കലും ഇതിനും പാർട്ട്നർഷിപ്പ് അക്കൗണ്ട് വേണമെന്നായിരിക്കും. കണ്ടോ കണ്ടോ, നിങ്ങൾ ഒരു ദ്രോഹിയാണ്. ഓ, ഒരു വിധത്തിലും നീ എനിക്ക് സ്വയം തരില്ലല്ലോ. ഞാൻ ഒരുത്തനാണോ കാരണം? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് രണ്ടുപേർക്കും ജോയിന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ബാങ്കിലെ ഡെപ്പോസിറ്റ് പോലെയാണ് ഇത്. ഇതേ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നവർ നീ കടം പുള്ളുകയാ. ലോകത്തിലാരും കല്യാണം കഴിക്കാറില്ല, ഭാര്യമാരാരും ഗർഭം ധരിക്കാറില്ല. ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ എല്ലാ സ്ത്രീകൾക്കും എനിക്ക് സന്തോഷമായി. ഇപ്പൊ തന്നെ വയറു താങ്ങി പേപ്പോലെ പിടിച്ച് നടക്കാൻ കഴിഞ്ഞ പിന്നെ എന്താ? അപ്പൊ ചേച്ചി എന്നെ കുറ്റപ്പെടുത്തിയാണോ? കുറ്റപ്പെടുത്തല്ല, തകതപിറ്റിയ. അനങ്ങുമ്പോ ശുദ്ധി വരുന്ന ഈ സ്വഭാവം നീ മാറ്റിയേ പറ്റൂ. ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത്ര ചെറുപ്പത്തിലോ? ചെറുപ്പമോ? നിന്റെ പ്രായത്തിൽ എന്റെ സൗമയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ് ഈ നിമിഷം. നീ പാഴാക്കി കളയും. ഞാനിങ്ങോട്ട് ചെന്ന എന്നെ വഴക്ക് പറയും. പറഞ്ഞ കേൾക്കണം. നിന്റെ ഭർത്താവല്ലേ? ചേച്ചിയും കൂടെ വരുമോ? ഇല്ലില്ല. എല്ലാ തവണയും ഞാനും ചേച്ചിയും കൂടി നിന്റെ താളത്തിൽ തുള്ളുന്ന കൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ഈ തവണ ഞങ്ങൾ വരും. ചേച്ചി ഞാൻ ധൈര്യമായി പോടി, ഞാൻ വൈകുന്നേരം വിളിക്കാം. ഓ ഇങ്ങനെ അങ്ങ് വിചാരപ്പെട്ടാലോ കുഞ്ഞു വന്ന് കാത്തു. കുഞ്ഞുങ്ങൾക്ക് കാത്തു കൊടുത്തു കൊടുത്തു വേണമല്ലോ. അവരൊന്നിച്ചാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? അമ്മയമ്മ പറഞ്ഞ് കാത്തി എടുത്തില്ല, അതിനുള്ള ആള് വന്നു. ആണായി ഞാൻ പറ്റി കാപ്പിടുത്തു. എന്തൊക്കെ ശാരദയ വിശേഷം? മതി വിശേഷം. ഉടനെ പുറപ്പെടുന്നു പറഞ്ഞിട്ട് എന്തായിരുന്നു ജോലി? നേരം വെളുക്കോളം ഞാൻ ഉറക്കം വെച്ചിരുന്നു. കാര്യം ഇങ്ങനെ പരിഹരിച്ചാലോ? ഞാൻ എല്ലാം പറയാം. കാപ്പി എടുത്ത് ഞാൻ കുളിച്ചിട്ട് വരാം. വല്ലാത്ത എന്താ ആ ടവളിഞ്ഞെടുക്കൂ. ഇതാ കൊണ്ടുവരും. Thank you.
വന്നിട്ട് ഞാൻ വന്നു അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടാണോ വന്നത്? ഞാൻ എനിക്ക് കുട്ടി ഉണ്ടായിക്കോട്ടെ, കോലം കെട്ടു പോയിക്കോട്ടെ. വേണ്ട വേണ്ട, നീ ഇവിടുന്ന് വഴക്കിട്ടിറങ്ങി പോയതല്ലേ, നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ഞാൻ പോകുന്നില്ല. ആഹാ, നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്, പൊയ്ക്കോ. മര്യാദക്ക് നിൽക്കാമോ? ആ എങ്കിൽ അവിടെ വന്നിരുന്ന് രണ്ടു മൂന്ന് മുറുക്ക്. ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ സ്വഭാവം മാറും. പെണ്ണുങ്ങളുടെ മുടി പോലെ ഉണ്ടല്ലോ. ഞാനൊരു മണ്ടത്തരം ആലോചിച്ചു പോയി. തുണിയൊക്കെ അലക്കടുത്തപ്പോഴേ ഈ ബനിയനില് കുങ്കുവ പൊട്ട് പോലെ ഒരു പാട്, ഇങ്ങനെയുള്ള ഒരു മുടി. അപ്പൊ ഞാൻ വിചാരിച്ചു ശങ്കരേട്ടൻ പറയുന്നത് ശരിയോ മറ്റോ ആണോന്ന്. ശങ്കരേട്ടൻ എന്ത് പറഞ്ഞു? ചോർന്നു പോകുമ്പോഴുള്ള കുസൃതികളെ പറ്റി ശങ്കരേട്ടൻ പറയാറില്ലേ? രഹസ്യകാരികളെ ഞാനൊരു വണ്ടി പെണ്ണാണല്ലേ. എന്റെ മണ്ടി പെണ്ണേ, ഹലോ, ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? അവർക്ക് സംസാരിക്കുന്നു. ഇത് ഞാനാ സീറോ. അയ്യോ, ഇതെന്തല്ലേ സാർ വിശേഷങ്ങൾ, ഞാനത് ജീവിച്ചു പോകുന്നു. വേനൽമാരാ എവിടെ സംസാരിക്കുന്നത്? കോടമ്പാ സാർ, കോമലബാബാനോ? ആ റോങ് നമ്പർ നിങ്ങളായിരിക്കും. ഞങ്ങൾ ഇതുവരെ റോങ് നമ്പർ ആയില്ലേ? ഇനി ഒട്ട് റോങ് നമ്പർ ആവില്ലേ? വ്യവസായം കൊണ്ട് എന്താ റോങ് നമ്പർ? അത്ര റോങ് നമ്പർ അവന്റെ ആയിരിക്കും. ചായ ഉണ്ട്? ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ്. ഹലോ, ആരാടാ അപ്പൂട്ടാണോ? ഹലോ അപ്പൂട്ടൻ, ആരോട് ആരാണ് പറയൂ? എന്റെ തന്ത. തന്തിയോ? എന്ത് തന്ത? മരിച്ചുവല്ലോ. പിന്നെ ചെയ്ത് തന്ത അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാൻ അമ്മയും ചത്തു. ഹലോൺ, ഹലോൺ, ആരാണ് ആരോ പറയാലോൺ. എന്റെ മോനെ കൊണ്ടോടാ. അവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. ചായ കൊണ്ടുവാ. ഹലോ, ഇത് ഞാനാണ് ശങ്കർ. നിന്റെ ചേട്ടനെ എഴുതല്ലയോ? പ്ലീസ് പ്ലീസ് കീപ് ദി ലൈൻ. ചേട്ടാ, ചേട്ടാ, ശങ്കർ ഡോട്ട് ദി ലൈൻ. അയ്യോ, ശങ്കരേട്ടൻ ഇന്നലെ വന്നിരുന്നു, വന്നാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞിരുന്നു, ഞാനും അത് മറന്നുപോയി. ഹലോ, നീ എപ്പോ വന്നു? ഓക്കെ, നിന്നെ കാണാതെ നിന്റെ സഹകർമ്മിണി പാമ്പിയത്ത കാക്കാലിനെ പോലെ നിന്ന് ഉരുകയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞല്ലോ നീ വന്ന ഉടനെ ഇങ്ങോട്ട് വിളിക്കാൻ. അവളത് മറന്നു കാണും. രണ്ടു ദിവസം നോക്കി വീഡിയോയല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ? പ്രോബ്ലംസ് എല്ലാം തീർന്നോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആ, മിക്കവാറും. പിന്നെ ഞാൻ വിളിച്ചത് കാര്യം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല ഇല്ലേ ഇല്ല, സമയം കിട്ടിയില്ല. ആ, സമയം കിട്ടൂല, എനിക്കറിയാം. കൂടാവിടുന്നു. എടാ, വേണു വന്നിട്ടുണ്ടല്ലോ. നാണക്കൂട്ടും ശ്രീദേവി ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടെ ഒന്ന് ഇങ്ങോട്ട് വരണം. പക്ഷെ ഇന്ന് വേണ്ട, ഐ ആം ഗെറ്റ് ടയേർഡ്. മാത്രമല്ല ഓഫീസിൽ ഒന്ന് പോകണം. നാളെ വരാം. ഓ, അപ്പോ അങ്ങേടെ തിരുവള്ളം പോലെ തന്നെ ആവട്ടെ. പെണ്ണാ മറിയാണ്, തൽക്കാരൊക്കെ ഗംഭീരമാണ്. ഗംഭീരമാണെന്ന് പറഞ്ഞാൽ നീ മറ്റൊന്നും കഴിക്കില്ലല്ലോ. അപ്പൊ ശരി. വേണു, ശങ്കർ വിളിച്ചിരുന്നത് ചേട്ടത്തിയമ്മ പറഞ്ഞു. ആ, നാളെ അതുവരെ ഒന്ന് പോണം. വേണ്ട, ഞാൻ വരുന്നില്ലേ. വരുന്നില്ലേ? എന്തുകൊണ്ട്? ഞാനെല്ലാം ചേട്ടത്തിയമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണ് നിന്റെ നിലപാട്. വേണു, അച്ഛനും അമ്മയും മരിച്ചിട്ട് ആ ദുഃഖം നിന്നെ അറിയിക്കാതെ ഞാൻ വളർത്തി. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിരെ വന്നിട്ടില്ല. പക്ഷെ നീ വിവരക്കേട് കാണിക്കുമ്പോ അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചേട്ടാ, നിന്റെ നന്മയ്ക്കാണ്ട് ഞാനീ പറയുന്നത്. അവൻ പറഞ്ഞ വിവരക്കേടാണെങ്കിലും അവൻ എനിക്ക് അന്യനാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. സ്നേഹമുള്ളത് കൊണ്ട് അനുസരണയുണ്ടാകും.
ഉടനെ പോയാൽ പതിനൊന്നരയുടെ വണ്ടി കിട്ടും. രാത്രിക്ക് മുമ്പ് ഹോസ്റ്റലിലെത്താം. പരീക്ഷ എടുത്തിരിക്കാം, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പിടിവാശി കാണിക്കാതിരിക്കും. കൃഷ്ണൻ വേഗം ഡ്രസ് മാറും, ഇതൊരു നല്ല അവസരമാണ്. മോളെ സുഷമേ, ഇവിടെ ആരും ഇല്ലേ? സൗദാമിനി ഇന്നലെ എന്റെ തൊണ്ട വരണം, എനിക്ക് ഇത്തിരി വെള്ളം. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഓ കമൽ സുഷമ, ബി ക്വിക്ക്. സുഷമേ ഒരു നാശങ്ങള്. മോളെ സുഷമേ, സഹദേവൻ സാറ് പോയോ? മോളെ ഇന്നിരയുടെ ജോലിക്കാരും വല്ലതും നീ ചോദിച്ചോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടു പറഞ്ഞു ഈ വീട് വിളിക്കാൻ. ഇത് ഇത് മിസ്റ്റർ വേണുഗോപാൽ, എന്റെ എന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? അങ്ങനെ. ഇത് മിസ്റ്റർ സഹദേവൻ, എന്റെ എന്റെ അമ്മാവിന്റെ മകനാണ്. ഹലോ മിസ്റ്റർ സഹദേവൻ, പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. വലിയ സന്തോഷമൊന്നും വേണ്ട. അതെ, താൻ എന്തിനാ വന്നേ? ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്കിപ്പോ വരാൻ പറ്റില്ല, എനിക്ക് വേണുവേട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. വേണുവേട്ടനോ? അതെ. വാ റെഡി. ഏ മിസ്റ്റർ, അല്പം മര്യാദയോട് സംസാരിക്കണം. എടാ ചെറുക്ക, ഒന്ന് പോടാ. വരൂ. വിടും. അയ്യോ വേണ്ട. അവർക്ക് നമ്മൾ എടുത്തേക്കിട്ട് രണ്ടാഴ്ച ആയല്ലോ. എന്റെ റിമൈൻഡർ പിന്നെ ആസ്മനത്തൊന്നും മിസ്റ്റർ റഹ്മാൻ വിളിച്ചു. ഇത്തവണത്തെ എത്ര അക്യുമുലേഷൻ അയാൾക്ക് തന്നെ കൊടുക്കുമെന്ന് നോക്കി. മിസ്റ്റർ റഹ്മാൻ നേരും നിലയുമുള്ള ആളാണ്. ഞാൻ സാറോട് ചോദിച്ചു പറയുന്നു. ആ നമുക്ക് വേണ്ട ചെയ്യാം. എനിക്ക് മറക്കാൻ പറ്റില്ല, മരിക്കുള്ളൂ. നിനക്ക് എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഞാൻ എന്ത് പറയും? ഒന്നുകൂടി കാണാൻ എന്നെ മരിക്കാനും വേണ്ടില്ല, അത്ര അത്യാവശ്യമാണ്. പറയും, വേഗം അറിയിക്കും. ഞാൻ ഇവിടെ വരണം, വിവരത്തിനായി കാത്തിരിക്കുന്നു. എനിക്ക് അത്യാവശ്യമായിരുന്നു കാണാൻ. നാളെ പറ്റുമോ? എന്താ മിണ്ടാത്തത്? വളരെ അത്യാവശ്യമാണ്. ഞാൻ നാളെ എറണാകുളത്ത് ഇന്റർനാഷണൽ കാത്തിരിക്കും. എന്നെ പ്രതീക്ഷിക്കണ്ട. ആരാ ഇപ്പൊ വിളിച്ചത്? രാജേവിന്റെ വീണ്ടും ചെല്ലാനായിരിക്കും.
പിന്നല്ലാതെ എന്നെ കൊണ്ടുപോയ യാത്ര ചെയ്യാൻ തോറ്റു. അങ്ങനെ പറയില്ലേ, പോകേണ്ട കാര്യങ്ങൾക്ക് പോണം. ചായ തണുക്കുന്നു. ഓ, ഒരു പണ്ടാടങ്ങിയ ചായ. എടാ, നിന്റെ വീട്ടിൽ നിന്ന് ഒരു പെക്ക് ഫിസ്കി കഴിക്കാൻ എപ്പോഴാ ഭാഗ്യം ഉണ്ടാകും? അതിന് വേറെ ഇടം നോക്കിയാ മതി. ഓ, ചന്ദ്രനും വാ. ഹലോ, വെൽക്കം വെൽക്കം. ഹലോ, ചേച്ചി, ചന്ദ്രേച്ച ട്രാൻസ്ഫർ ആണ് കാസർഗോഡിലേക്ക്. അവിടെ ഏതോ പട്ടിക്കാട്ടിലേക്കാ, കുടിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല. എന്റെ കാര്യം പ്രശ്നമല്ല, ഗീത എനിക്ക് നിലയിൽ ഒരു ആലോചിക്കാൻ കൂടെ സാധ്യത. ചേട്ടനെ ചെയർമാനെ അറിയാമല്ലോ, അവിടെ വരെ ഒന്ന് പോണം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യണം. നോക്കൂ, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ശരിയാക്കണം. പഴയ ചെയർമാൻ അല്ല ഇപ്പോ, ഇപ്പോ ഒരു മിസ്റ്റർ സക്രിയസ് ആണ് അല്ലേ? പരിചയമുണ്ട്, പക്ഷേ നോക്കാനൊന്നുമില്ല. ചെല്ലുക, കാര്യം പറയുക, പുല്ലുപോലെ കേൾക്കും. തന്റെ ഒരു വാക്കിന്റെ വില തനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലടാ, വേണ്ട സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്ത് പോയി ശുപാർശ ചെയ്ത് അത് നടക്കാതെ പോയാൽ മോശമല്ലേ? മറ്റാർക്കും വേണ്ടിയല്ലല്ലോ, നമ്മുടെ ചന്ദ്രന് വേണ്ടിയല്ലേ? തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വിഷമം തോന്നുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അയ്യോ, അത് മാത്രം വേണ്ട. നിന്റെ മോന്ത കണ്ടാ മതി, വല്ലത് നടക്കുമെങ്കിലും നടക്കാതെ പോകും. എക്സ്ക്യൂസ് മീ, ബാങ്ക് ചെയർമാൻ മിസ്റ്റർ സെക്രട്ടറി തോമസിന്റെ ഇവിടെ ഡിന്നറിന് വരുന്നത് കേട്ടു. യെസ്, പ്ലീസ് ഗോ ദിസ് വേ. ഹലോ മിസ്റ്റർ തിരുമല. ഹലോ, വാട്ട് ബ്രോട്ട് യു ഹിയർ? ഒരാളെ കാണാൻ. ആരെ? ബാങ്ക് ചെയർമാൻ മിസ്റ്റർ സെക്രട്ടറി തോമസ്. ഐ നോ വെരി വെൽ. ഒരു ട്രാൻസ്ഫറിന്റെ കാര്യമാണ്, എന്റെ സിസ്റ്ററിലെ ഹസ്ബൻഡിന്റെ. അത്രേ ഉള്ളൂ? ഇത്രയാണ്? മിസ്റ്റർ സുകുമാറിന് പറയാൻ ഡെലിക്കസി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഡോണ്ട് വറി, ഐ വിൽ ഡീൽ ഇറ്റ്. ആ, നിങ്ങൾ റെസ്റ്റോറന്റിൽ. താങ്ക് യു. ഓക്കെ. നിനക്കറിയില്ലേ? കുടിക്കും. എക്സ്ക്യൂസ് മീ, ഞാൻ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. എല്ലാം എന്റെ വിധി. വരും.
എന്നെ മറ്റൊരു വിധത്തിൽ കാണരുത്. കഴിഞ്ഞതൊക്കെ ഒരു ബിഷപ്പിനുമായിരുന്നു വിശ്വസിക്കുന്നത്. ഞാൻ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ലാന്ന് കരുതി. മറ്റൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്കൊരല്പം സ്നേഹം തന്നൂടെ. എനിക്ക് പോണം, എന്നെ വിടൂ. ഞാൻ എത്ര രൂപ തരണം? എന്തിന്? എന്നെ വിട്ടുതരാൻ? എന്നോട് ഇത്രയും ക്രൂരത കാണിക്കരുത്. എന്നെ വെറുക്കില്ലെന്ന് പറയൂ. ഞാൻ പോകുന്നു. കേട്ടാ? പോയ കാര്യം സാധിച്ചു. അതിനു വേണ്ടി സ്വല്പം ഞാനിത് പറയാൻ പാടില്ലാത്തായിരുന്നു. എന്നാലും കൺഗ്രാറ്റുകളുടെ ആയതുകൊണ്ട് മിസ്റ്റർ സുകുമാരൻ കുട്ടിയെക്കുറിച്ച് നിങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എന്റെ മനസ്സിലൊരു രൂപം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ഈ സ്വഭാവം ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഞാനും ശങ്കരേഷനാണെങ്കിൽ താരമില്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഏതായാലും മനസ്സിൽ വെച്ച മതി. അറിഞ്ഞായിട്ട് നടിക്കുന്നത് ഇതേം വിശ്രമിക്കാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. ആണുങ്ങളല്ലേ, ഒരു നോട്ടം ഉണ്ടാവണം. ഇതിന്റെ പെരുമാറാൻ തക്കവണ്ണം ഞാൻ ഒരു തെറ്റും ചെയ്തിരിക്കണം. ഇന്നലെ രാത്രി കുടിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ കേട്ടില്ല. പറഞ്ഞ് അവസാനിക്കാറായപ്പോഴാണ് ഞാൻ ചെന്നത്. ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഉള്ളത് പറഞ്ഞാൽ കേട്ടെടുത്തോളും എനിക്ക് വിശ്വാസമില്ല. എന്നാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. ചേട്ടൻ പോകാന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം കാര്യം ശരിയാവും. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ ഒരു പാവമാണ് അല്ലെ ചേച്ചി? എന്താ പറഞ്ഞത് ചേച്ചിക്ക്? എന്ത് പറ്റി? ഇല്ല, ഇവിടെ വരാറില്ല. എന്താ ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? എന്ത് പറ്റി? കുടിച്ചു ഒരു ദിവസമല്ലേ, അതിന് ചേച്ചിക്ക് എന്താ ചേതം? ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്താ പറഞ്ഞത്? നീനാ ചേച്ചി പറഞ്ഞത്? ശരിക്കും കേട്ടില്ലല്ലോ. ചേച്ചി ഒരു മണ്ടിയെ പോയത് ആരോ എന്തോ പറഞ്ഞു, എന്തോ കേട്ടു. അതിന് ചേച്ചി എന്തിനെങ്ങനെ കടന്ന് കയറി പൊട്ടിക്കുന്നത്? എന്നെ ഉപദേശിക്കാൻ നേരത്ത് എത്ര നാക്കായിരുന്നു. എല്ലാം നേരം ചേച്ചി, ചേച്ചി ധൈര്യമായി അവരെ എന്നല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. ബാങ്ക് ഒന്ന് വന്നിട്ടില്ല. ബാങ്ക് അല്ലേ ഒന്നാം ഭാര്യ, എനിക്ക് രണ്ടാം സ്ഥാനം അല്ലേ ഒന്നും. അപ്പളോ എന്തു പറ്റി? കാരണത്തായോ? അപ്പു വണ്ടി സ്റ്റാർട്ടാകുന്നു. സ്റ്റാർട്ടാകുന്നു, ഞാൻ നോക്കട്ടെ. പെട്രോളില്ല, പെട്രോളില്ല. അയ്യോ ഞാനത് നോക്കില്ല. ഈ ആ അടിക്കൽ പെട്രോൾ ഉണ്ടായിരിക്കും. വേഗം ഒഴിയടാ. മത്തായി, മത്തായി, ആ കുട്ടി സെൽഫ് എടുക്ക്. അയ്യോ മത്തിയെ പോകാ, പട്ടയെ പോകാ, സെൽഫ് എടുക്കാൻ. എന്താണ് നീ പെട്രോൾ ഒഴിച്ചില്ലേ? ഒഴിച്ചിട്ട് നിറച്ച് ഒഴിച്ചിട്ട് എവിടെയാ? ഇതെ എന്റെ കർത്താവേ, നേടിയിട്ടില്ല ആരെങ്കിലും പെട്രോൾ ഒഴിക്കൂടാ? എന്റെ കാറ് നശിപ്പിച്ചു. പെട്രോൾ ഇപ്പൊ ഒഴിച്ചാ പറഞ്ഞപ്പോ ഞാൻ അപ്പി ഒഴിച്ച.
അല്പം വിസ്കി കഴിക്കാം. വിസ്കിയോ? ചിലപ്പോ എനിക്കും തന്നോളൂ. എന്താ നോക്കുന്നത്? വല്ലെടുത്തു ആവാം, എന്റെ കൂടെ വയ്യേ. ഞാൻ പോയി കൊണ്ടുവരും. എന്നെ പരിഹസിക്കാം. ഇതിനു മുൻപ് ഞാൻ എത്ര തവണ കഴിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ചെയർമാന്റെ കൂടെ കമ്പനിക്ക് വേണ്ടി പോയ കാര്യം നേടാൻ വേണ്ടി. എന്നിട്ട് പുഷ്പം വിരിഞ്ഞു നിൽക്കും നീണ്ടിടം പെട്ട നിന്റെ കൺപീലികൾ ഇടക്കിട ചിമ്മി എന്നെ ക്ഷണിച്ചു എന്റെ ഇണയറ എന്നവെന്നെ വിളിച്ചു ഒരു നിമിഷം ഒരു നിഴൽ പോലെ പിന്നിൽ ഞാൻ അലഞ്ഞു പച്ചക്കിളി പവിഴപ്പാൽ വർണ്ണമേ പാവാടപ്രായമുള്ള ശൃംഗാരമേ ആസ്വാദകൻ ഞാനൊരാസ്വാദകൻ ആരോമലെ നിന്റെ ആരാധകൻ പച്ചക്കിളി പവിഴപ്പാൽ വർണ്ണമേ Thank you.
ആണം തുളുമ്പി നിൽക്കും നുണക്കുഴികൾ, ചുംബനം തിനിക്കും ചെഞ്ചുണ്ടുകൾ, അടിക്കടി നിന്നെ തളച്ചു നിന്റെ അസുലഭാവം എന്നെ പൊരിഞ്ഞു. ഒരു നിമിഷം ഒരു നിമിഷം ഒരു സ്വരമായി നിന്നിൽ ഞാൻ അലിഞ്ഞു. പച്ചക്കിളി പവിഴപ്പാൽ വന്നമേ, പാവാടപ്രായമുള്ള ശൃംഗാരമേ, ആസ്വാദകൻ ഞാനൊരാസ്വാദകൻ, ആരോമലെ നിന്റെ ആരാധകൻ. പച്ചക്കിളി പവിഴപ്പാൽ വന്നമേ സുനിത, സുനിത. ഹലോ മിസ്റ്റർ വേണു, ഹവ് ആർ യു? ഹായ്. സുനിത എന്നോട് എല്ലാം പറഞ്ഞു. അന്നത്തെ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഐ ആം സോറി അബൌട്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ സുനിതയോട് ഒരു കാര്യം പറഞ്ഞോളൂ. സുഷ്മേ, സുകുമാരനെ നീ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി കാണും. അവസാനമായി ഞാൻ ആവശ്യപ്പെടുക. ഓക്കെ മിസ്റ്റർ വേണു, എൻജോയ് യുവർസെൽഫ്, ബൈ. വരൂ, നമുക്ക് പോയിട്ട് വരാം. നാളെ പോയ പോലെ ഇന്ന് പോയാൽ ആ ജോലി അങ്ങ് തീരുമല്ലോ. ശരി, അങ്ങനെയാകട്ടെ. ഡ്രസ് മാറൂ. ഓ, ഈ ഡ്രസ്സൊക്കെ മതി. വരൂ, ആരുടെക്ക് മനസ്സിലായില്ലേ? എല്ലാം പറയാം, വരൂ. വരുന്നിരിക്കും. രണ്ടു മാസം മുമ്പ് ചങ്ങനാശ്ശേരി വിവാഹം നടന്നില്ലേ? നമ്മുടെ സേവത്തെ വന്നിട്ട് വാസുക്കുട്ടിയമ്മയുടെ മകന്റെ വരവരാജിനെ കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ലേ, വസുവിനെ കണ്ടാൽ ഫിലിംസ്റ്റാറിനെ പോലിരിക്കുന്നു. ഇത് നല്ല തമാശ. വരവരാജൻ ഇപ്പോ ദുബായിലാണ്. രാജന്മാരെ വീട് ചെന്നു പോകുന്ന വഴിക്ക് ഇവിടുന്ന് കയറിയിട്ട് പോകണം എന്ന് ചോദിച്ചിരുന്നു. ഞാൻ മനുഷ്യൻ, എന്നെ ഓർമ്മിപ്പിച്ചിട്ടാ പോയത്. സുകുമാരൻകുട്ടി ചേട്ടന്റെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്ന് കയറണമെന്ന്. വരും, അകത്തേക്ക് പോവാം. കാപ്പി എടുത്തു വയ്ക്കൂ. അയ്യോ വേണ്ട, എനിക്ക് ഉടനെ പോണം. ചെങ്ങന്നൂർ വരെ എത്തണ്ടേ? ചെങ്ങന്നൂർ എവിടെയാ? ചെങ്ങന്നൂർ കുറച്ച് അകത്തോട്ട് കയറിയാ. കുട്ടികളെവിടെ കണ്ടില്ലല്ലോ? സന്തോഷ സൗമ്യം. അവരുടെ പേരും അറിയാമോ? ചേട്ടൻ പറഞ്ഞു. അവർക്ക് പരീക്ഷയാണ്, ഇപ്പം വരും. ഇരിക്കും. ഞാൻ വന്നത് സഹദേവിന്റെ പണത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി സാവകാശം കിട്ടും. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അയ്യോ, അതറിയില്ലേ, വേഷം മാറി വന്ന രാക്ഷസൻ. ആ മക്കളെ കാണാൻ ഒരു ആന്റി വന്നിരിക്കുന്നു, രാധമ്മ ആന്റി. ഇത് സന്തോഷ്, ഇത് സൗമ്യ. എത്ര നാളായി നിങ്ങളെ കാണാൻ ആന്റി കാത്തിരിക്കുന്നു. വരൂ. അതുപോലെ തന്നെ ഇരിക്കുന്നു. പുള്ളിക്കാരൻ കല്യാണത്തിന് വന്നപ്പോ കൊണ്ട് തന്നായിരിക്കും അല്ലേ? നല്ല വില കാണും ഇല്ലേ ചേച്ചി? ആ കാണുമായിരിക്കും.
കണ്ടിട്ട് നാളത്തെ ആരാട് വാ പോയത്? ആ അതെ, ഒരു വിരുന്നുകാരി. ഏത് വിരുന്നുകാരി? നമ്മുടെ വാസുകുട്ടിയമ്മാണില്ലേ, അങ്ങേരുടെ മകന്റെ ഭാര്യ. ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. താൻ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്ക്, 15 മിനിറ്റ് ഞാൻ വരാം. വാസുകുട്ടിയമ്മ കളക്ടറായിരുന്നില്ലേ, എന്നിട്ട് റിട്ടയർ ചെയ്തിപ്പോ സേലത്ത് ചാർട്ട് ഫാക്ടറി നടത്തുന്നു. എടാ, അത് ഗോവിന്ദൻകുട്ടിയമ്മാവനല്ലേ? ഓ, എങ്കിൽ എനിക്ക് പേര് തെറ്റിയത. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. നിലവല്ലേ ഗോവിന്ദൻകുട്ടി അമ്മാവന് ആൺമക്കളില്ലല്ലോ, രണ്ടും പെണ്ണല്ലേ. മൂത്തത് തിരുവനന്തപുരത്തേക്ക് അയച്ച രശ്മി അമ്മ, പിന്നെ കമല. ദുബായിൽ ജോലിയുള്ള ദുബായ് അങ്ങനെ ഒരാളില്ലേ? ആ കാണുമായിരിക്കും, ഞാൻ മറന്നുപോയതായി. വരുപ്പോ. ഞാനില്ല. അതെന്താ? നിങ്ങൾ പോയിക്കോളൂ. നീ ഇല്ലാതെ ഞാൻ Thank you.
സാറിന് ചാവിഞ്ഞ് തരാൻ. ചേച്ചിന്റെ കൂടെ വന്നില്ല. ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പിണക്കത്തിലാണോ? എനിക്ക് പിണക്കൊന്നുമില്ല. ആ ചേട്ടനോ? എപ്പോ വന്നു? ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ചായ കൊണ്ടുവന്നു. എന്താ ഒരു വല്ലായ്മ? എന്താ ചേച്ചി ഇത്? വഴക്കിട്ട് പോന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തിനാ വന്നു എന്ന് പറഞ്ഞു? സാധാരണ നിലയിൽ ആർക്കും സംസാരിച്ചു കണ്ടാൽ ഒറിജിനൽ എനിക്ക് ആ ഉപ്പ് കണ്ടപ്പോൾ ഒരു നേരിയ ഞാൻ അയാളുടെ മോത്തേക്ക് വെച്ച നോട്ടം സംഗതി. ചേട്ടാ നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം. ഇപ്പോഴും ഞാൻ ഞാനിതൊന്നും ഓർത്തിരുന്നതല്ല. എന്താ ചേട്ടാ ഇതൊക്കെ? എന്താ ഇതിന്റെ കർത്തം? ചേട്ടനൊന്നും അറിയില്ലേ? അറിയാം. എന്താണ്? ചേച്ചി ഞങ്ങളിതൊന്നും സ്വപ്നം പോലും കണ്ടല്ല. ഇതെല്ലാം തിരിച്ചറിയാണ്. എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ചേട്ടൻ ഒട്ടും ഉറങ്ങിയില്ല. പോകണ്ടേ, സമയമായി. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വൈകിട്ട് വരാം. ഞാൻ ഞാൻ വന്നേക്കാന്നേ. ശരി. ചേട്ടൻ എവിടെ പോന്നു? വരും, കാപ്പ് കുടിക്കാം. വേണ്ട, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടുമില്ല. ഇപ്പൊ ഈ വേഷത്തിൽ എവിടെ പോന്നു? എനിക്ക് പോകാൻ ആവശ്യമില്ല.
മത്തായി മത്തായി എന്തോ ഞാൻ ആരാണെന്ന് അറിയാമോ മത്തായിക്ക് അറിയാം മത്തായി മത്തായിയുടെ മകളാകാനുള്ള പ്രായമേ ഉള്ളൂ എനിക്ക് ഈശ്വരനെല്ലാം കാണുന്നുണ്ട് പോർത്തോ വേണ്ട വിശദീകരിക്കണ്ട എല്ലാം എനിക്കറിയാം കുഞ്ഞെ ഞാൻ കുഞ്ഞ് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് ചെന്നെ വിളിച്ചു വേണ്ട ഞാനിവിടെ നിന്നോളാം നമ്മുടെ വീടുകളിൽ ഏറ്റവും മാതൃകാ കുടുംബമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു താലപ്പുഴ വന്നതിൽ താലപ്പുഴ എങ്ങനെ ഉണ്ടായി അതെന്താ ആരും അന്വേഷിക്കാത്തത് ആ അന്വേഷണമൊന്നും വേണ്ട ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം ക്ഷമിക്കണമല്ലേ എന്നാൽ അവളെ കൂടി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോട്ടെ പോരെ തർക്കിക്കാൻ പറഞ്ഞതല്ല വിചാരം കൊണ്ടുപോലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളവളല്ല നീ എനിക്ക് മാപ്പ് തരില്ലേ പറയൂ ചാരു നീ എന്നോട് ക്ഷമിക്കില്ലേ നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് കൂടി പോകുന്നു ദിസ് ഇസ് ടു മച്ച് നീ എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ല ഒരു കുടുംബമാണ് തകരുന്നത് ഞങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന കരുതേ എന്തൊക്കെയായാലും കുമാരൻകുട്ടി നിന്റെ ഭർത്താവാണ് സൗമ്യയുടെയും സന്തോഷിന്റെയും അക്കാലത്ത് പറയാമെന്നതായിരിക്കും ഒരിക്കലുമല്ല ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് പറയില്ല എന്റെ ജീവിതത്തിലെ ശൂന്യത ഇവിടുത്തെ കുട്ടിക്കെങ്കിലും കേട്ടാണെന്ന് ഞാൻ നികത്തി ആ അടുപ്പവും സ്നേഹം കൊണ്ട് പറയുന്നതാണ് സ്നേഹത്തിന്റെ പേരിൽ സംസാരിക്കുന്നു പോലും ഞാനിതെല്ലാം കണ്ടുപിടിക്കുന്നവരെ എവിടെയായിരുന്നു സങ്കേതത്തിന്റെ സ്നേഹവും അടുപ്പവും ഒക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് ഒടുവിൽ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ പുരുഷന്മാരെല്ലാം മണ്ഡലന്മാരാണ് ഹൃദയമില്ലാത്തവരാണ്
എല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു. സരതെ, നീ എന്നെ കുറിച്ചാണ് ഈ പറയുന്നത്? എന്തൊരു ശകരട്ടായി നാടകം! എങ്കിൽ കൈ വെച്ച് ശകരട്ടിന് പറയാമോ? ശകരട്ടിനൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന്. ഞാൻ സാരതെ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എല്ലാം തെറ്റിദ്ധാരണയാണ് എന്നെ. കുറെ കാലം നിന്ന് എന്നെ അവരും കൂടി എന്നെ വിട്ടിയാക്കി. ഇനിയും പറഞ്ഞു കളിപ്പിക്കാൻ നോക്കരുത്. ശകരട്ടിനെ ധരിക്കാൻ കഴിയുമുണ്ട്. വിദ്യാർത്ഥിക്കാരും ശകരട്ടിനോട് പറയുകയുണ്ടായില്ലേ? പറയോ. എന്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ശാരി പോലും എന്നെ ഉപേക്ഷിച്ചു പോയി. ശങ്കർ, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് സംസ്കാരഹീനനാണെന്ന്? അന്ന് ആ പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നാടകം അഭിനയിച്ചു. അത് എന്റെ കുറ്റം ഒളിക്കാൻ വേണ്ടിയായിരുന്നില്ല, അവളുടെ എന്റെ ശാരിയുടെ ഹൃദയം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനിത് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. നീ എന്നോട്? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, നീ സത്യം ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ പിന്നീട് ശാരി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. നീ പോലും എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എടാ, നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ശാരി ആ നെക്ലസിന്റെ കാര്യം പറയും, എനിക്കറിയില്ല. പക്ഷെ അവളെ വിശ്വസിക്കണ്ടേ? ഞാൻ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശിക്ഷിക്കപ്പെടും. നീ അതൊക്കെ വിട്. ഈ വേഷം മാറിയിട്ട് എന്റെ കൂടെ വാ. എവിടേക്ക്? വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല. ഞാനാണ് വിളിക്കുന്നത്. നീ ഇതൊക്കെ മറക്കും. മറക്കാൻ പറയാൻ എന്ത് എളുപ്പം? ഞാൻ വരുന്നില്ല, നീ പോ. എടാ സുഖു, നീ കൊച്ചുപിള്ളേരെ പോലെ വാശി പിടിക്കാതെ എന്റെ കൂടെ വാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അല്പസ്വസ്ഥതയ്ക്കും ധൈര്യത്തിനും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. സുഖു, ശങ്കർ, പ്ലീസ് ഗോ. ലീവ് അലോൺ. ഐ സേ പ്ലീസ്. വേണു കുഞ്ഞിനെ വരുത്തണം. കുഞ്ഞു വന്നാലേ എന്തെങ്കിലും പറ്റും. നമുക്ക് വീട്ടിലേക്ക് പോവാം. സ്വർഗത്തെ പോലെ കഴിഞ്ഞ ഒരു വീടാണ്. കർത്താവേ, ഈ നിലയിലെത്തി. ഇനി മതിയാക്കട്ടെ, ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നു, പക്ഷെ എന്റെ വേദന കുറ്റപ്പെടുത്തുകയല്ല. എന്നാലും മതിലേത്ത കുടുംബത്തിന്റെ ചോറാണ് സാറി തടി. അതെനിക്ക് മറക്കാൻ പറ്റില്ല. എല്ലാത്തിനും സാക്ഷി നിന്നിട്ടുള്ളവനാണ് ഞാൻ. തിരുത്താനും മറക്കാനും പാടില്ലാത്ത വിധത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോകാം. മത്തായിക്ക് വേണമെങ്കിൽ പോവാം. എനിക്ക് ആവശ്യം അല്പസ്വീരതയാണ്. പറഞ്ഞത് അവിവേകമാണെങ്കിൽ മാത്രം. ഇതൊക്കെ പറയാനുള്ള അർഹത എനിക്കില്ലെന്ന് അറിയാം. എങ്കിലും ഇതൊക്കെ കാണുമ്പോഴുള്ള ദണ്ഡം കൊണ്ട് പറഞ്ഞു പോയതാണ്. വരണം 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 വരണം. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ആ ഒന്ന് ആത്തുണ്ടോ? എന്തൊക്കെയാണ് വിശ്വാസങ്ങൾ ഫിലിം സാർ? സിനിമാവിനെ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അഭിനയിച്ചു സാറേ. കഷ്ടം, എന്റെ ചേച്ചിക്ക് ഇത്ര പിടിപാടില്ലാതെ പോയല്ലേ. ചേച്ചിക്ക് ഒത്തിരി അറിയാം. കുടുംബ ജീവിതത്തിന്റെ ഗൗരവം എന്നെ പഠിപ്പിച്ചു തന്ന ചേച്ചിയാണ്. അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? എന്റെ ചേച്ചി ഇത്ര മണ്ടിയായി പോയല്ലോ.
തേങ്ങാ കൊല വിധിയും തല്ലിയിൽ വെച്ചോണ്ട് ചേച്ചി ഇടണം. ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഒരു കുറ്റവും ചെയ്യാത്ത സൗമ്യയും സന്തോഷമേയും കാര്യമോ? അവരെന്ത് തെറ്റെയ്തു? അവർക്ക് ആരുണ്ട്? ഇങ്ങനെ കടും പിടുത്തം പിടിക്കരുത് ചേച്ചി. ദൈവം പൊറുക്കില്ല. പത്ത് മാസം ചുമന്ന പെറ്റ കുഞ്ഞുങ്ങൾക്ക് വേണ്ടെങ്കിലും ഞാൻ പറയുന്ന ചേച്ചി കേൾക്കണം. ഒരു നിമിഷം പോലെ ഇനി വൈകരുത്. എല്ലാ ചേച്ചികൾക്കും ആപ്പ് കൊടുക്കണം. മോഹം കഴുകും. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എല്ലാ തെറ്റുകളും മറക്കണം, ക്ഷമിക്കണം. സ്നേഹത്തിലൂടെ നമുക്ക് ചേട്ടനെ രക്ഷിക്കാം. വരൂ ചേച്ചി. ഇനി എന്നെ കൊണ്ട് സാക്ഷ്യമില്ല. പുതിയ വേഷം സംസാരിക്കുന്നത് കുറച്ച് മര്യാദയ്ക്ക് വേണം. ഓഹോ, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോവുകയായിരിക്കും. ഞാൻ പറയുന്ന കേൾക്കൂ. അക്കാര്യത്തെ പറ്റിയാണെങ്കിൽ കൂടുതൽ കേൾക്കണമെന്നില്ല. ലക്ഷ്മി നോക്ക്, മറ്റെന്നത്തെക്കാളും നിന്റെ സഹായം എനിക്ക് ആവശ്യമുള്ള സന്ദർഭമാണിത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. സുകുമാരനിപ്പോൾ ഇവിടെയുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി ഒരു വാക്ക് വിളിച്ച് ഗവർണറോട് പറഞ്ഞാൽ തീർച്ചയായും ഒരു ആറുമാസം അവകാശം എനിക്ക്. അപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും കരകയറും. നീ പറഞ്ഞാൽ സുകുമാരൻ തീർച്ചയായും ചെയ്യും. ലക്ഷ്മി പ്ലീസ്, സുകുമാർ റൂം നമ്പർ 3 നീ ആവശ്യപ്പെട്ടാൽ അയാൾ പറയും, തീർച്ചയായും പറയും. ലക്ഷ്മി പ്ലീസ്. കുഞ്ഞുങ്ങളെക്കാൾ ശുദ്ധനായ ആ മനുഷ്യൻ ഞാൻ എങ്ങനെയൊക്കെ കുരങ്ങി വെളുപ്പിച്ചു. അർത്ഥമില്ലാത്ത സെന്റിമെന്റ്. യഥാർത്ഥത്തിൽ നിന്നെ കൊണ്ടൊരു കാര്യം നേടേണ്ട സന്ദർഭമാണിത്. എന്നെ കൊണ്ട് ഒത്തിരി നേടിയില്ലേ, അത്രയും മതി. ലക്ഷ്മി, എന്റെ ഭാവിയെ കുറിച്ച് നിങ്ങൾ എത്ര അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? നിന്റെ ഭാവിയോ? ഞാൻ നന്നായാൽ നിനക്കൂടിയല്ലേ എന്റെ നേട്ടം. വേണ്ടതല്ല, ഞാനിത് ഒത്തിരി കേട്ടതാണ്. മിസ്റ്റർ സഹദേവേ, നിങ്ങൾക്ക് ഞാൻ ചൂതാട്ടത്തിന് ഒരു കരു മാത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ പന്താടിയത് എന്റെ ജീവിതം കൊണ്ടായിരുന്നു. എനിക്കിത് മടുത്തു. ഇനി എനിക്കിതാവില്ല. ഭയപ്പെടുത്താതെ ഇത് പറയുവാനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. നീ വരില്ലായിരുന്നു. അതെ, ഞാൻ വരില്ലായിരുന്നു. നീ ചാരിത്രവതി ചമയുകയാണോ? വഞ്ചനയുടെ കഥകൾ മാത്രം അറിയാവുന്ന നിങ്ങളുടെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു പദമുണ്ടോ? നീ എന്നോട് പ്രതികാരം ചെയ്യുകയാണ്. പ്രതികാരം നിങ്ങളാണോ? നാണമാവില്ല എനിക്ക്. വെറുതെ ഭീഷണിപ്പെടുത്താതെ. ഭീഷണിപ്പെടുത്താനല്ല, പ്രവർത്തിക്കാനും എനിക്കറിയാം. നിന്റെ ഏത് കാമുകൻ തന്നാണ് ഇത്?
നീ എന്തിനോട് വന്നു? സ്വർഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം തകർത്തിട്ട് മതിയായിരുന്നു. എനിക്കൊരു അഭയം തരൂ. ഞാൻ അയാളെ കൊന്നു. ആര്? സഹദേവൻ. അല്പം വെള്ളം തരും. ഇനിയെങ്കിലും നീ ഒരു നല്ല ജീവിതം കണ്ടെത്തും. ഇനിയും അടിക്കൂ, അത്രയെങ്കിലും എന്റെ പാപം കഴുകി തീരട്ടെ. ഈ കാഴ്ച കൂടി കാണാനാണോ നീ എന്നെ വിളിച്ചോട് വന്നത്? നിനക്ക് തൃപ്തിയായോ? ഞാൻ എന്ത് കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നു അതും ഞാൻ കണ്ടു. എനിക്ക് തൃപ്തിയായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോളൂ, എനിക്ക് എതിർപ്പില്ല. പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളെ ഇങ്ങനെയല്ല ഞങ്ങൾ ആരും കരുതിയത്. മനുഷ്യത്വമില്ലാത്ത നീതനായ മൃഗമാണ് നിങ്ങൾ. ഈശ്വരം പുറക്കില്ല. ഞാൻ എല്ലാം കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായി. നിങ്ങൾ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. 9 കൊല്ലം ഞാൻ കൂടെ പുറത്ത് എന്റെ ഭർത്താവിനെ എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ മനസ്സിലാക്കാൻ ദേവിച്ചായി ഇവിടെയും എല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളുടെ എത്തി പാർശ്വതിക്ക് വേണ്ട. എനിക്ക് മതിയായി, എനിക്ക് തൃപ്തിയായി. തൃപ്തിയായില്ലേ? ഇനി എനിക്ക് പോകാവോ? എല്ലാവരും കൂടി മിസ്റ്റർ സുകുമാരൻ കുട്ടി ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കും. എനിക്കറിയാം. ബസ്, അവൾ കീഴടങ്ങുന്നു. ഒരു സെക്കൻഡ്, എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്.
എന്റെ അനുജനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്ന ഈ നെക്ലസ് അണിയുവാനുള്ള ഭാഗ്യം ഈ പാതയ്ക്ക് ഇല്ല. ഒന്ന് വിശ്വസിക്കും, ഞാൻ പെരുത്തവളാണെങ്കിലും എനിക്കൊരു ഹൃദയമുണ്ട്. ഞാൻ നിങ്ങളോട് പെരുമാറിയത് വിശുദ്ധമായ ഹൃദയത്തോടെയായിരുന്നു. സുനിത എന്ന് പേര് മാറ്റി പറഞ്ഞുവെന്നല്ലാതെ ഞാൻ നിങ്ങളോടൊരിക്കലും. എന്നെ വിശ്വസിക്കൂ, തൂക്കുമരത്തിലേറാനാണ് വിധിയെങ്കിൽ എനിക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടേത് മാത്രമായി ക്ഷണിക്കണേന്ന്. എന്നോട് ക്ഷമിക്കൂ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നു, തെറ്റ് തിരുത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ ആരും സാവകാശം തന്നില്ല. നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്ന് നടന്നു പോയില്ല സാരു, ഒരിക്കലും. ഒരിക്കലും